ലക്ഷ്മീസ് റെസിപ്പി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോട്ടലിൽ മസാല ദോശയുടെ എണ്ണ റോസ്റ്റിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന തക്കാളി ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റ് ഉള്ളൊരു ചട്നിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചട്നി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മുളക് എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ചട്നിക്ക് കുറച്ച് എരിവുള്ളതാണ് നല്ലത്. അതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ വറ്റൽമുളക് മൂത്തിട്ടുണ്ട്, കളറ് മാറിയിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതേ എണ്ണയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ വറുത്തെടുക്കണം. എണ്ണ നമ്മൾ നല്ലെണ്ണം ഉപയോഗിക്കുമ്പോഴാണ് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ചട്നിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഉഴുന്നിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും എടുക്കാം. ഇതിലേക്ക് 1¼ കപ്പോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും ചേർത്ത് നല്ലപോലെ വഴച്ചെടുക്കണം. ഇതെല്ലാം ഒന്നിച്ചിട്ട് വഴച്ചെടുത്ത് നമ്മൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേണം വഴച്ചാൻ. ഓരോന്നിനും വേവ് വ്യത്യാസമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നമുക്ക് ഇതുപോലെ നല്ലോണം വേവിച്ചെടുക്കണം. വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രം ഒന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് മൂടി മാറ്റി നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്നുകൂടെ വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ മൂടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അതുപോലെ 2 നുള്ള് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. തക്കാളി ചട്നി കടുവറുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ചട്നി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, അപ്പോൾ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുപാട് നേരം ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.